യു ഡി എഫ് ഹർത്താൽ അടിമാലി മൂന്നാർ മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഹർത്താൽ തിരിച്ചടിയായി. വ്യാപാര മേഖല പാടെ സ്തംഭിച്ചു. ദേശീയപാതകളിൽ തിരക്ക് നന്നെ കുറവാണ്. ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ടെങ്കിലും മറ്റനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദവിവരങ്ങളുമായി അഖിൽ ചേരുന്നു. അഖിൽ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഭൂവിഷയങ്ങളിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് യു ഡി എഫ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ജില്ലാ ഹർത്താൽ അടിമാലി മൂന്നാർ മേഖലകളിലും പൂർണ്ണമാണ് എന്ന് വേണം പറയാൻ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 7 മണിക്കൂർ സമയം ഹർത്താൽ ആരംഭിച്ചത് 7 മണിക്കൂർ സമയം പിന്നിടുന്നു. ഈ സമയത്ത് അടിമാലി മൂന്നാർ മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നു. നിരത്തുകൾ ഏറെക്കുറെ വിജനമാണ്. നിരത്തുകളിൽ ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഓട്ടോ ടാക്സി വാഹനങ്ങൾ സർവീസ് നടത്തുന്നില്ല. അതുപോലെ സ്വകാര്യ ബസ്സുകളും ഇന്ന് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു. അടിമാലി മൂന്നാർ മേഖലകളിൽ നിന്ന് ചുരുക്കം ചില കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘദൂര ബസ്സുകളടക്കം സർവീസ് നടത്തുന്നുണ്ട്. മറ്റു രീതിയിൽ നോക്കിയാൽ നിരത്ത് ഏറെക്കുറെ വിജനമാണ് എന്ന് തന്നെ പറയാം. കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലും അതുപോലെ അടിമാലിക്കോടി ദേശീയപാതയിലും തിരക്ക് നന്നേ കുറവാണ്. ഈ കൊച്ചി തനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അതുപോലെ കല്ലാറിലും മൂന്നാറിലും ഇരുമ്പാലത്തുമൊക്കെ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഈ മേഖലയിൽ ഇന്നലെപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കടന്നുവരുന്ന വാഹനങ്ങൾ, വിനോദസഞ്ചാര വാഹനങ്ങൾ അടക്കം അല്പസമയം തടഞ്ഞതിനു ശേഷം തുടർ യാത്ര അനുവദിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞ് കടത്തിവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിച്ചവരെ മറ്റു രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. വ്യാപാര മേഖല ഈ പ്രദേശത്ത് ആകെ പൂർണ്ണമായി നിശ്ചലമാണ്. കടക്കമ്പളങ്ങൾ പൂർണ്ണമായി തന്നെ അടഞ്ഞുകിടക്കുന്നു. ചുരുക്കം ചില മരുന്നുകടകളും ചില ഭക്ഷണ സാധനങ്ങളൊക്കെ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. ഉൾമേഖലകളിലും ഈ സമാന രീതിയിൽ തന്നെ കടകമ്പളങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. തോട്ടം മേഖലയെയും ഈ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യം, വിനോദസഞ്ചാര മേഖലയെ ഹർത്താൽ വലിയ സാരമായി തന്നെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വേണം പറയാൻ. വിനോദസഞ്ചാര ഏറെക്കുറെ പൂർണ്ണമായി നിശ്ചലമാണ്. ഈ ദേശീയപാതകളിലൂടെയൊക്കെ കടന്നു വരുന്ന വിനോദസഞ്ചാര വാഹനങ്ങളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ആ വാഹനങ്ങൾ തടഞ്ഞ ശേഷം ഹർത്താൽ കടത്തിവിടുന്നുണ്ട്. എങ്കിൽ കൂടിയും പറയത്തക്ക രീതിയിലുള്ള വലിയ വാഹനങ്ങളൊന്നും ഈ ദേശീയപാതകളിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മൂന്നാറിലേക്ക് വരുന്ന സാഹചര്യമില്ല. ഈ മൂന്നാറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മാങ്കുളം, ഇരുമ്പുളം, തേക്കടി, കുണ്ടള ഈ മേഖലകളൊക്കെ ഏറെക്കുറെ നിശ്ചലമാണ് എന്ന് തന്നെ വേണം പറയാൻ. അത്തരത്തിൽ ഈ വിനോദസഞ്ചാര മേഖലയെ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഈ മേഖലകളാകെയുള്ള സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവാണ്. അത്തരത്തിൽ നോക്കിയാൽ ഈ ഹർത്താൽ ആരംഭിച്ചിട്ട് ഇന്നത്തെ പാതി പിന്നിടുമ്പോൾ ഈ മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം.